കൂടെയായ പൊന്മള ഉസ്താദിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أتوم بمعنى الله سمستغي الله جميعا ما برسلين قوليا റഈസുല്ലമ ഉസ്താദുകളെ, നമുക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തന്ന ബദറുസ്സലാത്ത് അസയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവരുകളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ജമീ അലവെക്കാതെ ഉള്ള ശബ്ദം മുഴുവൻ എടുത്തുകൊണ്ടാണ് ഉസ്താദിൻ്റെ ദർസ്. പക്ഷേ അന്നും ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു സംഗതി, അൽഫൻ്റെ എല്ലാ ഹാഷികളിലും ഉള്ളത് ഉസ്താദ് അപ്പം പറയും. ഒരു ഹാഷിയും കിതാബും ഉസ്താദിൻ്റെ കയ്യിലുണ്ടാവില്ല, ഇന്നും ഇല്ല. ദർസ് നടത്തുമ്പോൾ ആ കിതാബുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഉസ്താദ് ഇങ്ങനെ പറയും, കിതാബ് നോക്കി പറയുകയല്ല. അതൊക്കെ നമ്മൾ നോക്കിയാൽ ഹാഷികളിൽ ശർഹകളിൽ കാണും. അങ്ങനെ ആ ദർസ് രാത്രി രണ്ടാം ദർസിലും ഉണ്ടാകും. ഇന്നും അത് തുടരുകയാണ്. എല്ലാ കാലത്തും ബൈലാവി തഫ്സീറുൽ ബൈലാവി മഗ്രിബിൻ്റെ ശേഷമാണ് ഉസ്താദ് നടത്താറുള്ളത്. അങ്ങനെ ഇശനസ്കാരം കഴിഞ്ഞ് പിന്നെയും ഒരു സബക്ക് നടക്കും, പകൽ സമയം ഫുള്ള് സബക്ക്. സെബക്കില്ലാതിരുന്നാൽ ഉസ്താദിന് മിനിറ്റ് നീങ്ങൂല, ഹമ്മും ഒമ്മും ഒക്കെ വരും. സെബക്കിനിരുന്നാൽ എല്ലാ ഹമ്മും പോയി. അങ്ങനെയുള്ള ദർസ് വലിയ കിതാബുകളും ഇതേ ലാഘവത്തിൽ ദർസ് നടത്തും. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഒരു കൊല്ലത്തെ സനദിനു വേണ്ടി ദൈബന്തിലേക്ക് പോവുക എന്ന് വെച്ചപ്പോൾ രണ്ട് കൊല്ലം മുത്തവ്വലിന് വേണ്ടി നേരത്തെ തീരുമാനിച്ചതാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കൊല്ലം കൂടി ഉസ്താദിൻ്റെ അരികെ തന്നെ നിന്നു. ആ നിൽപ്പിലാണ് ഖാളി അഹമ്മദുള്ള പോലത്തെ കിതാബുകളൊക്കെ ഉസ്താദിൽ നിന്ന് ഓതിയത്. ഈ എല്ലാ ദർസുകളും നടത്തുമ്പോൾ നേരത്തെ ആ കിതാബ് മുത്താലയ ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. ഉസ്താദിൻ്റെ റൂമിൽ കിതാബും ഉണ്ടാകാറില്ല, ഓതാനുള്ള മുസാഹിഫ് ഉണ്ടാവും. പക്ഷേ ഈ കിതാബുകളൊക്കെ മഅ്ഖൂലായാലും മംഗൂലായാലും അതെല്ലാം ദർസ് നടത്തും. പക്ഷേ ഫിഖഹിയായ മസ്അലകൾ ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് പറയില്ല. അത് നിങ്ങൾ ആരോടും ചോദിച്ചു നോക്കിക്കളി, സുലൈമാൻ ഉസ്താദിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ബാബ ഉസ്താദുണ്ട് എന്ന് കൊടുക്കോ ഒക്കെ വിടും. അതെന്താ, അത് നോക്കി നക്കലൊക്കെ തഹരീർ ചെയ്യണം, എനിക്ക് പതിനൊന്നും കഴിയൂല. അങ്ങനെ ഉസ്താദ് അതൊന്നും പറഞ്ഞു കൊടുക്കൽ ഇല്ല എന്ന് തന്നെ പറയാം. അതേ സ്ഥാനത്ത് ഇൽമുൽ അഖീദ ഇൽമുൽ കലാം
അഖിലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ അതൊക്കെ പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അത് നന്നായി സമർത്ഥിക്കും. ഇതിനൊന്നും നമ്മുടെ നോട്ടത്തിൽ ഒരു മുത്താലയ ചെയ്ത് എല്ലാം തെഹ്രീർ ചെയ്ത് വെച്ചിട്ട് തീർച്ചയാക്കുന്നതല്ല. ചിലപ്പോൾ നമ്മളൊക്കെ ഇഷ്കാല് ചോദിച്ചാൽ വളരെ ആഴത്തിലുള്ളൊരു സംഗതിയാണെങ്കിൽ ഉസ്താദ് ഒരു 5 മിനിറ്റ് നേരം തല താഴ്ത്തിയിരുന്ന് ഇങ്ങനെ ഒന്ന് ഓർത്തേക്കും. തല പൊക്കിയിട്ട് പിന്നെ അതാണ് പറഞ്ഞാൽ എല്ലാ ഇഷ്കാലും ഹല്ലാവും. അങ്ങനെയുള്ളൊരു പ്രത്യേക സ്വഭാവം ഉസ്താദിനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പഴയ ഉസ്താദുണ്ടായിരുന്ന, നാട്ടിൽ പഠിച്ചപ്പോണ്ടായിരുന്ന അബ്ദുറഹ്മാൻ സലീർ, അന്ന് അദ്ദേഹം ഞങ്ങളെ കൂടെ മഹല്ലി ഓതാൻ കൂട്ടു ഉസ്താദിൻ്റെ ദർസിൽ പങ്കെടുക്കും. ഉസ്താദിനേക്കാൾ പ്രായം കൂടിയ ആളാണ്. അപ്പോൾ അദ്ദേഹം പറയും, മൂപ്പറെ ആലോചിച്ചിരിക്കുന്ന സമയം ലതുന്യായിട്ട് മൂപ്പർക്ക് കിട്ടുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചേരം ഇരുന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മളെ ഇഷ്കാലുകളെല്ലാം പമ്പടന്ന് പോകും. അപ്പോൾ ഒരു പ്രത്യേക മനുഷ്യനാണെന്ന് അബ്ദുറഹ്മാൻ മുസ്ലിയർ മരിച്ചുപോയ അള്ളാഹു ആഹിറം സുഭിക്ഷമായിക്കോട്ടെ അവർ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള തദ്രീസിൽ ഒരു വയത് പറയുന്ന ആളല്ല, പ്രസംഗിക്കുന്ന ആളല്ല, പക്ഷേ മുതഅല്ലിമീങ്ങളെ മുമ്പിലിരുന്നാൽ ദർസ് നടത്തുമ്പോൾ അപ്പോൾ ആവശ്യമായ എല്ലാ വിശദീകരണങ്ങളും ഉസ്താദിനെ നാവുകൊണ്ട് ഇങ്ങനെ കേൾക്കാം. അവിടെ പറയേണ്ട സംഗതികളെല്ലാം പറഞ്ഞിട്ടേ പോവുകയുള്ളൂ. സംശയമായി വരുന്ന സംശയങ്ങളൊക്കെ തീർത്തു കൊടുത്തേ പോവുകയുള്ളൂ. ഇന്നും ഇവിടെ ഷറഹുല്ലാഖായി ഇൽമുൽ കലാമാണല്ലോ, ഷറഹുല്ലാഖായിൻ്റെ ഒരു ഭാഗമാണ് 1.5 മണിക്കൂറോ 2 മണിക്കൂറോ നേരം ഇവിടെ കുട്ടികൾക്ക് ജമ്മു ജവാമിൽ ഉസൂലുൽ ഫിഖ് ഇവിടെ ദർസ് നടത്തി എന്ന് അറിയാൻ കഴിയും. അപ്പോൾ ഉസ്താദിൻ്റെ ദർസുകൾ ഏതും അങ്ങനെയാണ്, ഇന്ന ദർസ് എന്ന് ആദ്യം പറയൊന്നും വേണ്ട. ഏത് ദർസായാലും ആ ദർസ് അവിടെ ആയിരിക്കുന്നിടത്ത് വെച്ച് ദർസ് നടത്തും. അള്ളാഹു തആല അങ്ങനത്തൊരു ബുദ്ധിയുടെ സാമർത്ഥ്യം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടതും. ബഹുമാനപ്പെട്ട ബഹറുള്ളൂം ഈ ഉസ്താദുള്ള സാത്തി അവർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, കോട്ടൂർ നല്ല ബുദ്ധിമാന്യ, ഓതണ സമയത്തൊന്നും മൂപ്പർക്ക് സുഖമുണ്ടായിരുന്നില്ല, ചില കിതാബുകളൊന്നും സെബുക്കിന് ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ തട്ടിൻ്റെ മുകളിൽ ഇമാമിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി പള്ളിക്കൊക്കെ പഴയ പള്ളിക്ക് ഒരു തൊള്ളുണ്ടാക്കുമല്ലോ, അവിടെ ഇരുന്നിട്ട് ശ്രദ്ധിച്ച് കേട്ടാണ് കിതാബുകളൊക്കെ ഓതിയിട്ടുള്ളത്. സെബുക്കിൽ വന്നിരിക്കാൻ കഴിയാത്ത വിധം തലക്ക് കടുത്ത വേദനയും തലൻ്റെ പുകച്ചിലും എല്ലാം കൂടി ഉണ്ടായപ്പോൾ ശരീരത്തിനല്ലെങ്കിൽ തന്നെ ഉഷ്ണം, ഈ ഉഷ്ണം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തേ തുടങ്ങിയതാണ്. ഒരു ദിവസം 5 പ്രാവശ്യമെങ്കിലും കുളിക്കും, കുളത്തിൽ ഇറങ്ങി കുളിക്കണം, ഈ കോരി കുളിക്കണ പറന്ന് കുളിക്കണ കുളിസ്ഥാനം പറ്റില്ല, അന്ന് അങ്ങനെയാണ്. അപ്പോൾ ദർസ് ഏൽക്കുമ്പോൾ തന്നെ കുളം ഉണ്ടെങ്കിലേ അവിടെ ദർസ് ഏൽക്കുള്ളൂ. ഞങ്ങൾ പൊന്മള കുളമുണ്ട് അന്നും ഇന്നും ഉണ്ട്. അപ്പോൾ ആ കുളം ഉള്ളത് കൊണ്ടാണ് പൊന്മള നിന്നു. ഇങ്ങനെ അധികമായ ചൂട് സഹിക്കാൻ കഴിയാത്ത ഉഷ്ണമുള്ളത് കൊണ്ട് വെള്ള സൗകര്യം നന്നായി വേണം. അങ്ങനെ പല സമയത്തായിട്ട് കുളിച്ച് പരമാവധി തണുപ്പ് വരുത്തി, ഇങ്ങനെയാണ് അടുത്ത ജീവിതം. വേറെ മറ്റ് സംഗതികളൊന്നും വലിയ ശർത്തകളും സംഗതികളൊന്നുമില്ല.
ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ്. സബക്കനിരുന്നാൽ ഉസ്താദിൻ്റെ ക്ഷീണമോ അല്ലെങ്കിൽ ആ ഉഷ്ണമോ അതൊന്നും വകവെക്കാതെ കുട്ടികൾ പഠിക്കണം. ഈ ഒരൊറ്റ ലക്ഷ്യമാണ്. എത്ര വരെ കുട്ടികളുടെ ശിആർ, അതിൽ നിന്നും വലിയ കർശനമായ നോട്ടം വരെ ഉസ്താദ് നോക്കാറില്ല. പഠിക്കുന്നുണ്ടോ അത് ശരിക്കും നോക്കും. അതോടൊപ്പം ജമാഅത്ത്, ഹദ്ദാദ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ കർശനമായി ഉസ്താദ് പറയാറുണ്ട്. ഞാൻ തന്നെ ഓർക്കുന്നു, എൻ്റെ ഉപ്പൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ഉസ്താദിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കണം, മസ്ബൂക്കായി ഞാൻ കാണാൻ പാടില്ല, എൻ്റെ പിന്നിലുണ്ടാകണം നിക്കിരിക്കാൻ. ഞാനത് വലിയൊരു സംഗതിയായി കണക്കിലെടുത്തു. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇത് തെറ്റിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാൻ ധൈര്യമുണ്ട്. ഉസ്താദ് ഉദോടുത്ത് സുന്നത്ത് നിസ്കാരം നടത്തുമ്പോഴേക്ക് ഞാനും ഉദോടുത്ത് വന്ന് സുന്നത്ത് നിസ്കരിക്കും. ജമാഅത്ത് തുടങ്ങിയാൽ പിന്നിലുണ്ടാവും. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. മരിയൻകുട്ടി മുസ്ലിം എൻ്റെ ശേഷം ഒരു രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞിട്ടാവും ഉസ്താദിൻ്റെ ദർസിൽ മഹദീൻകുട്ടി മുസ്ലിം എത്തിയത്. ഞാൻ പറയുന്നത് അങ്ങനെ ഈ മുത്തല്ലിമീങ്ങളെ, ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്നതിൽ അങ്ങേ അറ്റത്ത പ്രയാസം എന്തും സഹിച്ച് അത് പഠിപ്പിക്കാൻ ഉസ്താദിനെ പോലെ എനിക്ക് മറ്റാളെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും നല്ല രീതിയിൽ വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ വേണ്ട സമയത്ത് തരും. ദേഷ്യപ്പെടുന്നവർ ദേഷ്യപ്പെടും, അടിക്കേണ്ടപ്പോൾ അടിക്കും. അങ്ങനെയൊക്കെ ഞങ്ങളെ വളർത്തിയ ഉയർത്തിയ വന്നരായ ഉസ്താദിന് ഇവിടെ നൽകണ ആദരവ് എല്ലാ അർത്ഥത്തിലും അതിനവകാശിയാണ് എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തി ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നാമൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പേരോട് ഉസ്താദിൻ്റെ പ്രസംഗം നടക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പരിപാടികളൊക്കെ അവൻ്റെ പൊരുത്തത്തിലാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.